वियोजिब्रा परंपरे मूाते क्लास और वर मे कौन प्रत्येक अदान ई वीडियो वियोजिब्रा ओपन ഇവിടെ ഗ്രിഡുകളും ആക്സിസുകളും ഉള്ള ഒരു ഭാഗവും ഇടതുഭാഗത്തായി ഒരു പ്ലെയിൻ സ്ഥലവും മുകളിൽ ഒരു ടൂൾ ബാറും കാണാൻ കഴിയുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഗ്രിഡുകളും ആക്സിസുകളും ഒഴിവാക്കുന്നതിനെക്കുറിച്ച് മനസ്സിലാക്കി ഇന്ന് അവ ഒഴിവാക്കുന്നില്ല അവ സൗകര്യപ്രദമായ ഒരു രീതിയിലേക്ക് നമുക്ക് മാറ്റി വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഇവിടെ പ്ലെയിൻ സ്ഥലവും ഉണ്ട് ഇവിടെ ഗ്രിഡുകളും ഉണ്ട് अब इन रिड़ील डबल लाइन होगा ता नम मौस अवे स्पर्शिक मौसी चिन्ह माई का समय मौस ठीक इटते ट्राक मौस स्वतंत्रिया ग्रिड आक्सीस और सैड नाईट नींव वन का नाम मूटूल ആക്സിസുകൾ കാണാൻ കഴിയുന്നുണ്ട് അതും നീക്കി വെക്കാം മൂട്ടൂൾ എടുത്ത് മൗസിൽ മൗസ് ഞെക്കി പിടിച്ചുകൊണ്ട് താഴത്തേക്ക് ഇടതുവശത്തേക്കായി ഡ്രാഗ് ചെയ്യുക ഏഴാം ക്ലാസ്സിലെ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് ഒരു വരയെ മറ്റൊരു വര കണ്ടിക്കുമ്പോൾ ഉണ്ടാകുന്ന കോണുകളുടെ കോണളവുകൾ എങ്ങനെയാണ് എന്ന് പരിശോധിക്കാം ഇതിനുവേണ്ടി നമ്മൾ മൂന്നാമതായി കാണുന്ന ടൂളിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ രണ്ടാമതായി സെഗ്മെന്റ് എന്നൊരു ടൂൾ കാണാം ഈ ടൂൾ ഉപയോഗിച്ച് നമ്മൾ ഒരു സെഗ്മെന്റ് വരയ്ക്കാനാണ് ആദ്യമായി ചെയ്യേണ്ടത് അതിനെ കണ്ണിക്കത്തക്ക രീതിയിൽ മറ്റൊരു സെഗ്മെന്റ് കൂടി വരയ്ക്കുക ഇപ്പോ രണ്ട് വരകൾ പരസ്പരം കണ്ണിച്ചായി കാണാം ആ വരകൾക്ക് പേരുണ്ട് ഒന്നാമത്തെ വരയ്ക്ക് എ ബി എന്നും രണ്ടാമത്തെ വരയ്ക്ക് സി ഡി എന്നുമാണ് പേര് ഇനി ഇവിടെ നമുക്ക് രണ്ട് വരകളും തമ്മിൽ കണ്ണിക്കുന്ന ഈ ഭാഗത്തോട്ട് ഒരു പോയിന്റ് കൊടുക്കേണ്ടതുണ്ട് അതിനുവേണ്ടി രണ്ടാമത്തെ ടൂൾ ക്ലിക്ക് ചെയ്യുക അതിൽ നിന്നും ഇന്റർസെക്റ്റേഴ്സ് ടൂൾ സെലക്ട് ചെയ്യുക ഇനി നമ്മൾ രണ്ട് വരയിലും മൗസ് കൊണ്ട് ക്ലിക്ക് ചെയ്യുക വീണ്ടും അടുത്ത വരയിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ രണ്ട് വരയെയും ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു പോയിന്റ് അവിടെ രൂപപ്പെട്ടതായി കാണാം ഈ പോയിന്റിന് ഇ എന്ന് പേര് കൊടുത്തിരിക്കുന്നു നാല് കോണുകളുണ്ട് ഈ നാല് കോണിന്റെയും അളവുകൾ കണ്ടുപിടിക്കാം അതിനുവേണ്ടി എട്ടാമതായി കാണുന്ന ആംഗിൾ ടൂളിൽ നിന്നും ആംഗിൾ എന്ന ടൂൾ സെലക്ട് ചെയ്യുക അതിനുശേഷം വലതുഭാഗത്തുള്ള പി എന്ന ബിന്ദുവിൽ ക്ലിക്ക് ചെയ്യുക വീണ്ടും ഇ എന്ന ബിന്ദുവിലേക്കും അടുത്തായി സി എന്ന ബിന്ദുവിലേക്കും ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ കോണളവ് രേഖപ്പെടുത്തിയതായി കാണാം 71 ഡിഗ്രി ആണ് ഇനി നമ്മൾ ചെയ്യേണ്ടത് അവസാനമായി ക്ലിക്ക് ചെയ്ത സി എന്ന പോയിന്റിൽ ഒരിക്കൽ കൂടി ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ജിയിലും എയിലും ക്ലിക്ക് ചെയ്യുക ഇവിടെയും കോണളവ് രേഖപ്പെടുത്തിയതായി കാണാം നമുക്ക് കാണാൻ സൗകര്യത്തിനു വേണ്ടി എഴുതിയിരിക്കുന്നത് കൃത്യമായി കാണത്തക്ക രീതിയിൽ മാറ്റി വെക്കാം അതിനുവേണ്ടി മൂട്ടൂളിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം കോണളവിൽ സ്പർശിച്ചുകൊണ്ട് ഇടത്തോട്ട് ഡ്രാഗ് ചെയ്ത് മാറ്റുക രണ്ടാമത്തെ കോണളവും ഇതുപോലെ മാറ്റി വെക്കാവുന്നതാണ് ഇനി നമുക്ക് രണ്ട് കോണളവ് രേഖപ്പെടുത്താനുണ്ട് അവസാനമായി ക്ലിക്ക് ചെയ്ത പോയിന്റിൽ നിന്നാണ് തുടങ്ങിയത് ഈ തവണ ഈ കോണളവ് രേഖപ്പെടുത്തുന്നതിന് വേണ്ടി നമ്മൾ അതിന് വിരുദ്ധമായിട്ട് അവസാനം നമ്മൾ ക്ലിക്ക് ചെയ്ത പോയിന്റ് ഒഴിവാക്കിക്കൊണ്ട് മറ്റൊരു പോയിന്റിൽ നിന്നും കോണളവ് രേഖപ്പെടുത്താൻ ശ്രമിക്കാം ഇപ്പോൾ ആദ്യം പറഞ്ഞ പ്രകാരമാണെങ്കിൽ എ ഇ എന്ന ക്രമത്തിലായിരുന്നു നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് എന്നാൽ ഈ തവണ നമ്മൾ ഡി ഇ എ എന്ന് രേഖപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നാൽ ആ കോണളവ് ഇവിടെ രേഖപ്പെടുത്തുന്നില്ല എന്ന് കാണാം
ഇപ്പുറത്തെ സൈഡിലുള്ള വലിയ കോണിൻ്റെ അളവാണ് രേഖപ്പെടുത്തുന്നത്. അപ്പോൾ എപ്പോഴും ഓർക്കുക, നമ്മൾ അവസാനമായി ക്ലിക്ക് ചെയ്ത പോയിന്റിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വേണം കോണളവ് കണ്ടുപിടിക്കാൻ. ആംഗിൾ ടൂൾ എടുത്തു, അവസാനമായി ക്ലിക്ക് ചെയ്ത എ എന്ന പോയിന്റിൽ ക്ലിക്ക് ചെയ്തു, എ ഇ ഡി അവിടെ കോണളവ് വന്നു. ഇനി മൂ ടൂൾ എടുത്തു, കോണളവ് സൗകര്യപ്രദമായ സ്ഥലത്തേക്ക് മാറ്റിവെച്ചു. വീണ്ടും ആംഗിൾ ടൂൾ എടുത്തു, അവസാനമായി ക്ലിക്ക് ചെയ്ത പോയിന്റിൽ സ്പർശിച്ചു, മിഡ് പോയിന്റിൽ ക്ലിക്ക് ചെയ്തു, ബിയിൽ ക്ലിക്ക് ചെയ്തു, എ ഡി ഇ ബി എന്ന പോയിന്റ് ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് നാല് കോണുകൾ കിട്ടി. നാല് കോണുകളും നമുക്ക് സൗകര്യപ്രദമായ സ്ഥലത്തേക്ക് മൂട്ടുകൾ ഉപയോഗിച്ച് മാറ്റിവെക്കാം. ഇതിൽ ഒരു പൂർണ്ണസംഖ്യയായിട്ടല്ല കോണുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്, പോയിന്റ് ഉണ്ട്. ഇത് ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് കോണളവ് ക്രമീകരിക്കാവുന്നതാണ്. അതിനുവേണ്ടി നമ്മൾ മൂട്ടുകൾ എടുക്കുക. മൂട്ടുകൾ എടുത്തതിന് ശേഷം ഏതെങ്കിലും ഒരു ബിന്ദുവിൽ ക്ലിക്ക് ചെയ്ത് അമർത്തി പിടിച്ചുകൊണ്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ ട്രാക്ക് ചെയ്യുക. അപ്പോൾ ഒരു പൂർണ്ണസംഖ്യയിലേക്ക് എത്തിക്കുക. ഇപ്പോൾ ഇവിടെ 108 ഡിഗ്രിയും 72 ഡിഗ്രിയും ആയിട്ടുണ്ട്. താഴെ 72 ഡിഗ്രിയും 108 ഡിഗ്രിയും. ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, ഇവിടെ എ ഇ സി എന്ന കോണളവ് 108 ഡിഗ്രിയും ബി ഇ സി എന്ന കോണളവ് 72 ഡിഗ്രിയും ആണ്. ഈ രണ്ട് കോണുകൾ തമ്മിൽ കൂട്ടിയാൽ 180 കിട്ടും എന്ന് കാണാം. ഇവിടെ സി ഇ ബി അതേപോലെ ഡി ഇ ബി ഈ കോണുകൾ തമ്മിൽ കൂട്ടിയാലും 180 കിട്ടുന്നതാണ്. അതുപോലെ ഈ സൈഡിലെ കോണുകൾ തമ്മിൽ കൂട്ടിയാലും 150 കിട്ടും. ഈ സൈഡിലെ കോണുകളുടെ തുകകൾ അളവുകൾ തമ്മിൽ കൂട്ടിയാലും 180 കിട്ടും. അപ്പോൾ നമുക്ക് അടുത്തടുത്ത രണ്ട് കോണുകളുടെ തുക 180 ആണ് എന്ന് മനസ്സിലാക്കാം. ഇനി ഇവിടെ നമുക്ക് ഈ നാല് പോയിന്റുകളിലും ഒരു പേര് കൊടുത്തിട്ടുണ്ട്, എ ബി സി ഡി. ഇത് ഒഴിവാക്കണമെങ്കിൽ ആ പോയിന്റിൽ മൗസ് കൊണ്ടുവന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഉണ്ടാകുന്ന മെനുവിൽ ഷോ ലേബൽ എന്നതിന് ഇടതുഭാഗത്തായി കാണുന്ന ടിക് മാർക്ക് ഒഴിവാക്കിയാൽ ആ പേര് ഒഴിവായി കിട്ടും, എ എന്ന അക്ഷരം ഒഴിവായി കിട്ടുന്നതാണ്. വീണ്ടും മൗസ് ക്ലിക്ക് ചെയ്ത് ഷോ ലേബൽ എന്നതിന് ഇടതുഭാഗത്ത് കാണുന്ന ചെറിയ ചതുരത്തിൽ ടിക് മാർക്ക് ചെയ്താൽ വീണ്ടും എ എന്ന അക്ഷരം പ്രത്യക്ഷപ്പെടുന്നതാണ്. അപ്പോൾ ഇവിടെ അടുത്തടുത്തുള്ള രണ്ട് കോണുകളുടെ തുക 180 ആണ് എന്ന് മനസ്സിലായി. ഇത്തരത്തിലാണ് ആംഗിൾ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കോണളവ് രേഖപ്പെടുത്തുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരുന്നവരെ തൽക്കാലം വിട. ഗുഡ് ബൈ.